കേവലം കഥാപുസ്തകങ്ങളിലും ചിത്രകഥകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമല്ല മൗഗ്ലി. ലോക പ്രശസ്ത എഴുത്തുകാരൻ റുഡിയാർഡ് ക്ലിപ്പിങ്ങിന്റെ തലയിൽ ഉദിച്ച ഒരു ചിന്ത ഇങ്ങനെയാണ്: മൃഗങ്ങളെപ്പോലെ പെരുമാറുന്ന, മൃഗങ്ങളുടെ കൂടെ വളരുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭാഷയറിയുന്ന ഒരു മനുഷ്യ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ. വളരെ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു അതീവ ചിന്തയാണ് ഇത്. എന്നാൽ ഇതൊരു ചിന്ത മാത്രമല്ല, പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മൗഗ്ലിയെപ്പോലെ പല അനേകം കുട്ടികൾ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. മൃഗങ്ങളുടെ കൂടെ ജീവിച്ചവർ, മാംസം ഭക്ഷിച്ചവർ, കൈയും കാലും ഉപയോഗിച്ച് നാലുകാലിൽ നടന്നവർ അവയിൽപ്പെട്ടവയാണ്. ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ച ഇത്തരം കുട്ടികളുടെ കഥകളിൽ നിന്നാണ് ക്ലിപ്പിങ്ങിന് ജംഗിൾ ബുക്ക് എന്ന ആശയം ലഭിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത സംഭവമാണ് ഉത്തരേന്ത്യയിലെ മിഡ്നാപൂരിലേത്. 1920 ജോസഫ് അമൃതോൽ സിംഗ് എന്ന മിഡ്നാപൂരിലെ അനാഥാലയത്തിന്റെ പ്രവർത്തകന് കാട്ടുവാസികൾ ഒരു അത്ഭുത വിവരം കൊടുത്തു. രാത്രി സമയങ്ങളിൽ ചെകുത്താനോട് സാദൃശ്യമുള്ള ചെന്നായ്ക്കളുടെ അകമ്പടിയോടുകൂടെ സഞ്ചരിക്കുന്ന രണ്ട് രൂപങ്ങൾ. അവർ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് ഓരിയിടുന്നു. ഇരുളിൽ തിളങ്ങുന്ന കണ്ണുകൾ. കാട്ടുതീ പോലെ പടർന്ന ഈ കഥകൾ അമൃതോൽ സിംഗ് എന്ന പ്രശസ്തന്റെ സന്നിധിയിൽ വന്നുപെട്ടു. സംഭവം അറിയാനുള്ള അത്യാഗ്രഹം അദ്ദേഹത്തിൽ ഉടലെടുത്തു. ആകാംക്ഷയോടെയും കൗതുകത്തോടെയും സത്യാവസ്ഥ അറിയണമെന്ന തീരുമാനത്തോടെ ആദ്യം ഈ ഗുഹ അന്വേഷിച്ച് കണ്ടെത്തി. ചിതൽപുറ്റിനാൽ നിർമ്മിതമായ 10 അടി വരുന്ന ഒരു ഗുഹ. അദ്ദേഹം ഒന്നും നോക്കാതെ ആ ഗുഹയുടെ അടുത്തുള്ള ഒരു മരത്തിൽ തമ്പടിച്ചു. പേടിയും മൂകതയും കൂടിയ അന്തരീക്ഷത്തിൽ സന്ധ്യാസമയം കഴിഞ്ഞ് ചന്ദ്രനുദിച്ചപ്പോൾ ചെന്നായ്ക്കൾ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി. ഭയാനകമായ ഇരുട്ടിൽ പേടി നിറഞ്ഞ സാഹചര്യത്തിൽ ചെന്നായ്ക്കളുടെ അകമ്പടിയോടുകൂടെ ആ രണ്ട് രൂപങ്ങളും ഉണ്ടായിരുന്നു. അവയെപ്പറ്റി സിംഗ് എഴുതുന്നത് ഇങ്ങനെയാണ്: ഭയാനകമായിരുന്നു അവരുടെ രൂപങ്ങൾ. കൈകാലുകളും ഉടലുകളും മനുഷ്യന്റേത് തന്നെ. അവരുടെ കണ്ണുകൾ ഇരുട്ടിൽ വെട്ടിത്തിളങ്ങുന്നതാണ്. ഒരു മനുഷ്യനായിട്ടും അവർക്ക് മനുഷ്യനോട് യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. ചെന്നായ്ക്കളുടെ പോലെ നാല് കാലിൽ ആണ് നടന്നിരുന്നത്. സൂക്ഷിച്ചു നിരീക്ഷിച്ചപ്പോൾ ഇവ മനുഷ്യ കുഞ്ഞുങ്ങളാണെന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. എന്നാൽ ഒരു മനുഷ്യന്റെ പോലെയല്ല ഇവ ഉണ്ടായിരുന്നത്. ഒരു ചെന്നായ മനുഷ്യരൂപത്തിൽ ജനിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇതിന്റെ രൂപം. അതിൽ ഒന്നിന് 8 വയസ്സും മറ്റേതിന് 1.5 വയസ്സും തോന്നിക്കുന്ന പ്രായമായിരുന്നു. കൂട്ടത്തിലുള്ള ചെന്നായകളെക്കാൾ ഏറ്റവും ക്രൂരമായിരുന്നു ഇവരുടെ സ്വഭാവം. ഏതായാലും ഗ്രാമവാസികളുടെ സഹായത്തോടെ അവയെ കെണിയിൽ വീഴ്ത്തി. അവയെ കെണിയിൽ വീഴ്ത്തിയപ്പോൾ അവയുടെ അമ്മച്ചെന്നായയും കണ്ടെത്തി. രണ്ടുപേരെയും സിംഗ് തന്റെ അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുപോയി. വലുതിന് കമല എന്നും ചെറുതിന് അമല എന്നും പേര് നൽകി. അവരെ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പറഞ്ഞയച്ചെങ്കിലും കുട്ടികളുടെ സമീപനം അല്ല അവരിൽ നിന്ന് ഉണ്ടായിരുന്നത്. പച്ചമാംസമായിരുന്നു അവരുടെ ഇഷ്ടഭക്ഷണം. പകൽ സമയം മുഴുവൻ ഉറങ്ങുകയും രാത്രി സമയം മുഴുവൻ ഓരിയിടാനും അവർ ചെലവാക്കി. അവർ മറ്റു കുട്ടികളെ ആക്രമിക്കുകയും കടിച്ചു കീറുകയും ചെയ്തു. ചെന്നായ്ക്കളുടെ കൂടെ താമസം ആയതിനാൽ ഇവരുടെ സ്വഭാവം ചെന്നായ്ക്കളുടെ പോലെ തന്നെയായിരുന്നു. എന്നാൽ അല്പകാലങ്ങൾക്ക് ശേഷം മനുഷ്യനുമായി ഇണങ്ങിച്ചേരുന്ന പ്രവണതകൾ ഭാഷാപരമായി ഉണ്ടായെങ്കിലും 17-ാം വയസ്സിൽ ഒരു നവംബറിലെ പ്രഭാതത്തിൽ ഇവൾ നിര്യാതയായി.